ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു യോക്ക് ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ഏതൊക്കെയാണ് നോക്കാം. അപ്പം ഞാനിവിടെ ഗ്രീൻ കളർ ഫാബ്രിക് 1/2 മീറ്ററും എടുത്തിട്ടുണ്ട്. പ്രിൻറ്റഡ് ഫാബ്രിക് 1.5 മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് യോക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് അളവുകൾ എടുക്കണം. അത് നെക്ക് വിഡ്ത്ത് വേണം, ഫ്രണ്ട് നെക്ക് വേണം, ബാക്ക് നെക്ക് വേണം, അതേപോലെ ഷോൾഡറും വേണം. അപ്പം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും 2.5 ഇഞ്ച് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ നെക്ക് വിഡ്ത്തും 2.5 ഇഞ്ച് തന്നെയാണ്. അപ്പം A to B, അതുപോലെ A to C. A to B എന്ന് പറയുന്നത് നെക്ക് വിഡ്ത്താണ്. A to C എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കുമാണ്. അത് 2.5 ഇഞ്ച് തന്നെയാണ്. A to C A to B സെയിം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിലും കൂടി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് റൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സിയും ബിയും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. A to E A to D എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ പകുതി എത്രയായിരുന്നു, 5.5 പ്ലസ് 0.5 എടുക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ സീം അലവൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6 ഇഞ്ച് എടുക്കുന്നത്. അതും കൂടി ചെയ്തിട്ട് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഡിയും ഇയും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 1/2 മീറ്റർ ഫാബ്രിക്കിന് 2 ആയിട്ട് മടക്കാം. വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കിയെടുക്കുക. അപ്പം നമുക്ക് 4 പീസായി. വീണ്ടും അതിൻ്റെ നടുവിലൂടെ ഒന്നുകൂടെ മടക്കുമ്പോൾ നമുക്ക് 8 പീസായിട്ട് കിട്ടും. ഇതേപോലെ ഇനി ഫാബ്രിക് ഇടുമ്പോൾ ആ മടക്ക് ഭാഗം കണ്ടോ, അത് നമ്മുടെ ഇടതുവശത്തും ആ 2 എണ്ണം 2 ഓൺഫോൾഡ് ഭാഗം നമ്മുടെ നേർക്കും വരണം. അങ്ങനെ വേണം ഫാബ്രിക് ഇടാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഫാബ്രിക്കിൽ കറക്റ്റായിട്ട് യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാൻ. തെറ്റുമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലെല്ലാം നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി ആ വരച്ച ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഫാബ്രിക്ക്. എന്താണ് നമ്മുടെ 2 പീസ് റെഡി ആയിട്ടുണ്ട് യോക്കിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കുക കറക്റ്റായിട്ട് റൗണ്ടായിട്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു തുണിയുടെ അറ്റം ഒരു സൈഡ് നമുക്കിതുപോലെ കട്ട് ചെയ്യാം. അതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതിന് 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഈ കറക്റ്റ് റൗണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ 2 ഫാബ്രിക്കും നമുക്കൊന്ന് പിൻ വെച്ചിട്ട് കുത്തിയെടുക്കാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് തെന്നി മാറിയിട്ട് ഷേപ്പ് റൗണ്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉൾഭാഗത്തും അതേപോലെ പുറം ഭാഗത്തും നോച്ചസ് ഇട്ട് കൊടുക്കാം. തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തിരിച്ചിടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ ഒരു ഫാബ്രിക്കിൽ മാത്രമേ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഫാബ്രിക്കിലും കൂടി കട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണം തിരിച്ചിടാൻ. തിരിച്ചിട്ടതിന് ശേഷം അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം ആ 2 ഇഞ്ച് കൂട്ടിച്ചേർത്തിട്ട് 1/4 ഇഞ്ച് വീതിക്ക് അടിച്ചിട്ട് ആ അറ്റമൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് A to B എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത്ത്. ഫുൾ ലെങ്ത്ത് എത്രയാണ്, 28 ഇഞ്ച്. ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച് കുറച്ചു. അതായത് യോക്ക് ലെങ്ത്ത് നമുക്ക് 6 ഇഞ്ചസ് ആണ്. നമ്മളത് ഷോൾഡറിൻ്റെ കൂടെ 0.5 കൂട്ടിയതാണ്. അതേപോലെ അതിൻ്റെ സീം അലവൻസ് എല്ലാം പോയിട്ട് നമുക്കൊരു 5 ഇഞ്ച് എടുക്കാം. അതേ -5 ഇഞ്ച്, 23 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്. A to B യും C to D യും സെയിം തന്നെയാണ്. എത്രയാണ്, 23 ഇഞ്ചസ്. A to C എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുൾ എത്രയാണോ വിഡ്ത്ത് ഉള്ളത് അത്രയും വിഡ്ത്ത് തന്നെ എടുക്കാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്, 7 ഇഞ്ച്. 7 കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക. എന്തിനാണ്,
നമുക്ക് ആ പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പ്ലീറ്റ് അല്ല, ഫുള്ള് ഗ്യാതറിംഗ് ആണ്. ആം ഹോളിൻ്റെ ആ ഭാഗത്തു നിന്ന് അടുത്ത ആം ഹോൾ വരെ ഗ്യാതറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇതെടുക്കുക, ഗ്യാതറിംഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നടുക്ക് ഭാഗത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് താഴെ സെയിം അളവ് തന്നെ. സിയിൽ നിന്ന് പിന്നെ നമുക്ക് ഇയിലോട്ട് ഒരു ഇഞ്ച് എടുക്കണം. നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാനായിട്ട് സിയിൽ നിന്ന് എഫിലോട്ട് 3 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോൾ ഒരു സ്ട്രേറ്റ് ലൈനായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് എയിൽ നിന്ന് ജിയിലോട്ട് ഒരു ഇഞ്ചും കൊടുക്കുക. എന്നിട്ട് ജിയും പിന്നെ ഇയും കൂടി ജോയിൻ ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ബോട്ടം ഭാഗം കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും തുണിയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ചോക്ക് വെച്ച് വരയ്ക്കാൻ പാടില്ല. റോങ് സൈഡിൽ മാത്രമേ ചോക്ക് വെച്ച് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് 58 ഇഞ്ചും ലെങ്ത്ത് 25 ഇഞ്ചസിലുമാണ് എടുത്തേക്കുന്നത്. അതിന് ഞാൻ 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 25 എന്ന് എടുത്തത് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് 23 അല്ലേ ബാക്കി വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ടാണ് എടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ എല്ലാ അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചും അതേപോലെ തന്നെ 1 ഇഞ്ചും. എന്നിട്ട് അതങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ എഡ്ജിൽ നിന്ന് താഴോട്ട് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ 1 ഇഞ്ച് പോയിന്റിൽ നിന്ന് അതങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ചെറിയ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്യണേ, കണ്ടോ? അപ്പോൾ യോജിപ്പിച്ചു. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിലൊരു നോച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ 2 ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്ന ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം 7 ഇഞ്ചസ് ആണ്. അപ്പോൾ ആ 7 ഇഞ്ചസ് നമുക്ക് ഈ ആം ഹോള് മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്ക് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് ഇത്രയും പ്ലീറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ സെൻറ്ററിൽ മാത്രം പ്ലീറ്റ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് ഞുറു എടുത്തിട്ടാൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു സ്ലാൻഡിങ് ലൈനായിട്ട് ചരിച്ച് കട്ട് ചെയ്തില്ലായിരുന്നോ, അത് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. 4 ഇഞ്ചും 4 ഇഞ്ചും കറക്റ്റായിട്ട് എഡ്ജിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ള ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും പ്ലീറ്റ് കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ യോക്കിൻ്റെ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് എടുക്കാം. എന്നിട്ട് ആ എൻഡിൽ വേണം താഴത്തെ ബോട്ടത്തിൻ്റെ എൻഡ് വന്ന് നിൽക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യോക്കിൻ്റെ സെൻറ്ററും അതേപോലെ താഴെ ബോട്ടത്തിൻ്റെ സെൻറ്ററും പ്ലേറ്റ് എടുത്ത് വെച്ചേക്കുന്ന സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് 4 ഇഞ്ച് സീം അലവൻസിൽ തന്നെ നമുക്കത് കറക്റ്റ് ആ എഡ്ജിൽ കൂടെ തന്നെ, ആ യോക്കിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ നേരത്തെ ഒരു മാർക്കിംഗ് ചെയ്തായിരുന്നു 3.5. അപ്പോൾ അത് ആ പോയിന്റിലോട്ട് തന്നെ ആ ബോട്ടം വന്ന് എത്തുക. നോക്കി, നമ്മൾ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സെയിം പോലെ തന്നെ ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ബാക്കും യോക്ക് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യോക്ക് ഭാഗത്ത് എംബ്രോയിഡറി സ്റ്റിച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതിനുശേഷം താഴെ നമുക്ക് ഒരു പീസ് വെച്ച് അടിച്ചെടുക്കണം. താഴെ ഞാൻ ഗ്രീൻ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ചസിൽ 2 ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ഒരു ഭാഗം 4 ഇഞ്ച് മടക്കി ഒന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തുണിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലോട്ട് അടിച്ചെടുക്കണം. അപ്പം ബാക്ക് സൈഡിൽ ഗ്രീൻ കളർ ഫാബ്രിക് വെച്ചിട്ട് 4 ഇഞ്ച് സെയിം അലവൻസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശവും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണേ. അപ്പോൾ എന്താ, നമ്മൾ അടിച്ചെടുത്ത ഫാബ്രിക്കിനെ തിരിച്ച് നല്ല വശത്തോട്ട് വെച്ചിട്ട് ആ എഡ്ജിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ താഴത്തെ പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 വാഷ് കഴിയുമ്പം അടിയിലത്തെ വൈറ്റ് ഫാബ്രിക് ഇങ്ങനെ മുകളിലോട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സൈഡ് അടിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ സൈഡെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ യോക്ക് ഭാഗത്ത് കുറച്ച് ലേസി ഡേസിയുടെ ഫ്ലവേഴ്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഡിസൈന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് മേളിൽ അതേ കളേഴ്സിലെ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ദാ ഇവിടെ അതിൻ്റെ പാറ്റേണും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.